എല്ലാവർക്കും നമസ്കാരം. പോഷക സമൃദ്ധവും ഔഷധപ്രദവുമായ പാവൽ ഉണ്ടല്ലോ, നമ്മൾ സ്ഥലപരിമിതിയുള്ളവർക്ക് പോലും വളരെ പെട്ടെന്ന് കൃഷി ചെയ്യാനായിട്ട് നമ്മൾ 10 ടിപ്പുകൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് വിത്ത് പാവൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 10 ടിപ്പുകൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 6 മാസം തുടർച്ചയായിട്ട് വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. അപ്പം അത് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്തുകൾ നല്ലതായിരിക്കണം. അപ്പം ആ നാടൻ വിത്തിനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കണേന്ന് അറിയോ, ഏതൊക്കെ വിത്തുകൾ വേണം, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് മുളപ്പിക്കുക എന്നുള്ളത്. അടുത്തതായിട്ട് നടുന്ന രീതി. ഈ പാവൽ കൃഷിക്ക് ഒരു പ്രത്യേക നടുന്ന രീതിയുണ്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അത് നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറയുന്നത് 1 ആഴ്ചയ്ക്ക് ശേഷം കൊടുക്കുന്ന വളമാണ്. പിന്നീടോ വള്ളി വീശിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പിന്നീട് പെട്ടെന്ന് പെൺപൂ വിരിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ചെടി നനയ്ക്കുന്ന രീതി. പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെടി നനയ്ക്കുന്ന ഒരു രീതിക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വളങ്ങൾ കൊടുക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇതിന് വരുന്ന കീടബാധകൾ എന്തൊക്കെയാണെന്ന്, ഒത്തിരി കീടബാധകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ വിത്തിനങ്ങളാണ് നല്ലത്, അത് എങ്ങനെ നമുക്ക് പാകിക്കിളിപ്പിക്കാം എന്നുള്ളത് നോക്കാം. വീട്ടിൽ തന്നെയുള്ള പാവലിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ നമ്മളുണ്ടല്ലോ ഇതുപോലെ നല്ല പഴുത്ത പാവലിൻ്റെ വിത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ പുറത്തുണ്ടല്ലോ ഒരു പിങ്ക് കളറുള്ള കോട്ടിംഗ് ഉണ്ടാവും, അതൊക്കെ നല്ല വഴുവഴുപ്പുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കഴുകി അത് വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കണം. അതല്ല, ഇത് നേരിട്ട് പാകുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇത് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പാകാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യം ഉണ്ടാവും. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാവൽ കൃഷി ചെയ്യുന്നവർക്ക് കടയിൽ നിന്ന് തന്നെ നമുക്ക് പാവൽ വാങ്ങേണ്ടി വരും. അപ്പോൾ ഉണ്ടല്ലോ പ്രിയ, പ്രീതി, പ്രിയങ്ക, ഈ 3 നാടൻ വിത്തിനങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് നല്ല പ്രതിരോധ ശക്തിയുണ്ട്, അപ്പോൾ നല്ല വിളവ് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാവൽ വിത്താണ് നമ്മൾ പാകി കിളിപ്പിക്കുന്നത് എങ്കിൽ നമ്മളുണ്ടല്ലോ പശുവിൻ്റെ പാലിൽ കുറച്ച് നേരം അത് ഇട്ട് വയ്ക്കുക. ഇനി പശുവിൻ്റെ പാൽ കിട്ടാത്തവർക്ക് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതിലിട്ട് വയ്ക്കാം. അതിനുശേഷം രണ്ടാമത്തെ എന്താണ്, നടുന്ന രീതിയാണ്. നടുന്ന രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് മണ്ണിലോട്ട് നടാം, അതല്ല എന്നുണ്ടെങ്കിൽ സീഡിംഗ് ഡ്രയലോ മറ്റോ നടാം. 2 രീതി നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മണ്ണിൽ തട ഉരുക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ആഴത്തിൽ തട എടുത്തിട്ട് അതിൽ ചപ്പ് ചവറിട്ടിട്ട് ആദ്യം കത്തിക്കണം. അത് കത്തിച്ച് 2 ദിവസത്തിന് ശേഷം നമ്മൾ മണ്ണും കുമ്മായും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ചാണകപ്പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ആട്ടും കാഷ്ടോ നമുക്ക് ചേർക്കാം. പിന്നീട് അതിലേക്ക് അടിവളം തീർച്ചയായിട്ടും നന്നായിട്ട് ചേർക്കണം. അതിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ് ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് നേരിട്ട് വിത്ത് പാകാം. അതല്ല എന്നുണ്ടെങ്കിൽ, തെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് പറിച്ചു വയ്ക്കാം. ഗ്രോ ബാഗിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ചെടിക്ക് ഇലമഞ്ഞളിപ്പ് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ചാരം അടിവളമായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ കുമ്മായം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണിലോട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗ് നിറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ വിത്ത് പാകി കിളിപ്പിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെയ്യ് പറിച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വിത്ത് പാകി കിളിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മുളച്ച് കറക്റ്റായിട്ട് വരും. നമ്മൾ തെയ്യാണ് പറിച്ച് നടുന്നുണ്ടെങ്കിൽ നമ്മൾ സീഡിംഗ് ട്രേക്ക് പകരം നമ്മൾ ഡിസ്പോസൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ നമ്മൾ പാകി കിളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വളർച്ച എത്തിയതിന് ശേഷം മാത്രം പറിച്ച് നട്ടാൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് ചെടി വളരാനായിട്ട് സഹായിക്കും. ഞങ്ങളിപ്പം ചെയ്യുന്ന ഒരു സൂത്രമാണ് അത്. കണ്ണുള്ള ചിരട്ടയുണ്ടല്ലോ പൊത്തുള്ളത്, ആ ചിരട്ടയിലാണ് ഞങ്ങളിപ്പോൾ സാധാരണ പാവലൊക്കെ പാകി കിളിപ്പിക്കുന്നത്. അപ്പം ദേ കണ്ടോ നമ്മുടെ പാവൽ പാകി കിളിപ്പിച്ച് കറക്റ്റായിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അടിയിൽ കൂടെ മണ്ണോടക്കനെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഗ്രോ ബാഗ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് വെക്കാം. ഇപ്പോൾ കണ്ടു ഇത് ഇത്രയും വളർച്ചയായതിന് ശേഷം നമ്മൾ പറിച്ചു നടുമ്പം ഇതിന് യാതൊരു കീടബാധയും വരില്ല. അത് പെട്ടെന്ന് വള്ളി വീശി പന്തലിലോട്ട് കയറും. ഇത് നല്ലൊരു സൂത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ പൊത്തുള്ള ചിരട്ടയുണ്ടല്ലോ അതിലാണ് നമ്മൾ ആക്കേണ്ടത്. അതിൻ്റെ പൊത്ത് തുരന്നെടുത്തതിന് ശേഷം നമ്മളതിൽ പൂട്ടി മിശ്രിതമൊക്കെ നിറച്ച് വിത്ത് പാകുകയാണ് വേണ്ടത്. എന്നിട്ട് കണ്ടു ഇതിൽ മുളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ വേരൊന്നും പൊട്ടാതെ ആ മണ്ണുടക്കനെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ മണ്ണൊന്നും പോവാതെ അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളരും. ഇപ്പം നടുന്ന രീതി മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് നടണ സമയത്ത് ഗ്രോ ബാഗിൻ്റെ അരികത്തായിട്ട് വെക്കണം.
ബാക്കിയുള്ള സ്ഥലം ഒഴിച്ചിടണം. അവിടെയാണ് നമ്മൾ വെള്ളം അതുപോലെ തന്നെ വളമൊക്കെ കൊടുക്കേണ്ടത്. അങ്ങനെ ആവണ സമയത്ത് ഇതിൻ്റെ വേരുമ തട്ടില്ല, ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ പാവൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ്. അപ്പം അതിൻ്റെ കടക്കിൽ തട്ടാതെ നമുക്ക് സൗകര്യപ്രദമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും വളം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു അരികത്തേക്ക് മാറ്റിയിട്ട് നടുക. ഇതാണ് നടുന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ നമ്മൾ നട്ടിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വളർച്ച വന്നിട്ടുള്ള പാവൽ കാണാട്ടോ. കണ്ടു, ഇത് വള്ളി വീശി തുടങ്ങി. അപ്പം നമ്മൾ ഇതിനുണ്ടല്ലോ ഒരു വടി കുത്തി കൊടുക്കണം. അപ്പം നമ്മൾ നല്ല സ്ട്രോങ് ഉള്ള ഒരു വടി കുത്തിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു വള്ളി കൊണ്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് പന്തലിലോട്ട് വിടുക. അപ്പം ഇത് പെട്ടെന്ന് പന്തലിലോട്ട് കയറും. ഇത് ചെറുതായിട്ട് വള്ളി വീശാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു വള്ളി ഇങ്ങനെ നീണ്ടുവരും. ആ നീണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മൾ കമ്പ് കുത്തി കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് പടരാനുള്ള ആ ടെൻഡൻസി പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കമ്പ് കുത്തി അതിനെ ആ കമ്പിനോട് ചേർത്ത് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് കെട്ടരുത്, ലൂസ് ചെയ്ത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കമ്പിലൂടെ അത് പടർന്ന് പന്തലിലോട്ട് കയറും. നമ്മൾ പാവൽ പറിച്ച് നട്ടിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മുരിങ്ങയില ജ്യൂസാണ് ആദ്യം കൊടുക്കേണ്ടത്. നമ്മൾ മുരിങ്ങയില പൊട്ടിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് 30 ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതിനെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ കടക്കിലൊഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് വളരും. രണ്ടാമത്തെ ആഴ്ച മുതൽ നമ്മൾ ജൈവ സ്ലറികളാണ് കൊടുക്കേണ്ടത്. അതായത് പിണ്ണാക്കിട്ടിട്ടുള്ള ജൈവ സ്ലറിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്ലറി ഉണ്ടല്ലോ, പിണ്ണാക്കും ചാണകവും അതിലൂടെ നമ്മൾ പഴം കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തുപയോഗിക്കുന്ന സ്ലറി. നല്ല പിണ്ണാക്ക് വെച്ചിട്ടുള്ള ഏത് സ്ലറി ആയാലും കുഴപ്പമില്ല. അതാണ് നമ്മൾ രണ്ടാഴ്ച മുതൽ പാവലിന് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല കരുത്തായിട്ട് വളർന്ന് ധാരാളം വള്ളി വീശി പന്തലിലോട്ട് കയറും. തീർച്ചയുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് സ്ലറി ഉണ്ടാക്കുക എന്നുള്ളത് ഒത്തിരി വീഡിയോസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനിത് എടുത്തു പറയുന്നില്ല. കാണാത്തവർ അതൊക്കെ കണ്ട് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ആദ്യത്തെ ആഴ്ചത്തെ വളം കൊടുത്തു. രണ്ടാമത്തെ ആഴ്ചത്തെ വളം കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നല്ലൊരു വളർച്ച നമുക്കുണ്ടാവും. അപ്പം അത് പെട്ടെന്ന് വള്ളി വീശി പന്തലിലോട്ട് കയറും. ഇനി അത് പന്തലിലോട്ട് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അവലുണ്ടല്ലോ പന്തലിലോട്ട് കയറണേക്കാൾ മുന്നേ തന്നെ അതിൽ പൂക്കൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യോടെ അത് നുള്ളിക്കളയണം. ഇപ്പം തന്നെ അതിൽ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് അനുവദിക്കരുത്. അപ്പം അതിൻ്റെ കരുത്ത് പൂ അത് പന്തലിലൊക്കെ കയറിയതിന് ശേഷം മാത്രം ധാരാളം പെൺപൂ വിരിയാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 5-6 മാസം ഇതുപോലെ തുടർച്ചയായിട്ട് വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരൊറ്റ തണ്ടായിട്ട് വേണം ആ പന്തലിൽ കയറാൻ. അതല്ലാതെ അടിയിൽ നിന്ന് ചെറിയ ചെറിയ ചില്ലകൾ വരും, അത് നമ്മൾ കയ്യോടെ തന്നെ നുള്ളിക്കളയണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ആരോഗ്യം കുറയും. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്, 5-6 മാസം നല്ല ആരോഗ്യത്തോടെ തുടർച്ചയായിട്ട് വിളവെടുപ്പ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടിയിലത്തെ ഈ കുഞ്ഞു കുഞ്ഞു ചില്ലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ 2 മാസത്തിന് ശേഷം നമ്മൾ ഈ ചില്ലകളൊക്കെ വളരാനായിട്ട് അനുവദിക്കുക. അതുപോലെ ഇത് ഒത്തിരി പടർന്ന് തൂപ്പൊക്കെ ആയിട്ട് നിൽക്കും. ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞ് തൂപ്പായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ 2 ഇല നിർത്തിയിട്ട് അതിൻ്റെ 1 ഇല കട്ട് ചെയ്യുക, വീണ്ടും 2 ഇല നിർത്തുക, 1 ഇല കട്ട് ചെയ്യുക, ആ ഒരു രീതി ചെയ്യുക. ഒത്തിരി അധികം തൂപ്പടിച്ച് നിൽക്കുന്നത് ഈ ചെടിക്ക് അത്ര നല്ലതല്ല. അപ്പം നമ്മൾ ഇടയിലിടയിൽ ഇലകൾ നുള്ളിക്കളയുക. ഇപ്പോൾ നമ്മുടെ പാവലുണ്ടല്ലോ നല്ല കരുത്തായി വളർന്ന് പന്തലിലൊക്കെ കയറി വള്ളി വീശി കറക്റ്റായി. ഇനി ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പുഴുവിൻ്റെ ശല്യം. പുഴുവിൻ്റെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് നമുക്കുണ്ടല്ലോ 1 ടീസ്പൂണ് ഗോതമ്പ് പൊടിയിൽ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് തൂക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കായ 1 ലിറ്റർ വെള്ളത്തിൽ 1 കുഞ്ഞു കഷ്ണം ഇട്ടിട്ട് 3-4 ദിവസത്തിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഏത് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം നമ്മുടെ പാവലൊക്കെ പന്തലിൽ കയറി നന്നായി താഴ്ച വളർന്ന് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് പെൺപൂ വിരിയാനായിട്ട് നമ്മൾ മീൻ കഴുകിയ വെള്ളം കൊണ്ടുള്ള ഒരു സ്ലറി ഉണ്ടല്ലോ അതാണ് കൊടുക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ മീൻ്റെ തലയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ സ്ലറി, അതല്ലാന്നുണ്ടെങ്കിൽ ഫിഷ് എമിനോ ആസിഡ്, ഇത് 3 കൊടുത്താലും നല്ല റിസൾട്ടാണ്. ഇതാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ധാരാളം പെൺപൂ ഉണ്ടാവാനായിട്ട് സഹായിക്കും. പെൺപൂ വിരിഞ്ഞ് 2-ാമത്തെ ദിവസം തന്നെ നമ്മൾ അതിന് കവറിട്ട് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കായ്ച്ചകൾ കുത്തി അതൊക്കെ നശിപ്പിച്ച് കളയും. അപ്പം നമുക്ക് പലതരത്തിലുള്ള കവറുകൾ ഇടാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ കവർ വേണമെങ്കിൽ അങ്ങനെ ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടലാസ് കൊണ്ടിടാം. ഏതായാലും കുഴപ്പമില്ല, പക്ഷേ കടലാസ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നനഞ്ഞു കുതിർന്നു പോകും. പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. മാത്രമല്ല അതിലൂടെ നമുക്ക് അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണാനായിട്ടും സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള നെറ്റ് വാങ്ങാൻ കിട്ടും. അപ്പം ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടിയും കായ്ച്ചകളൊന്നും കുത്തില്ല. ഈ നെറ്റിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പടവലത്തിനും ഇതുപോലെ നമുക്ക് കെട്ടിയിടാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്.
ഇനിയിപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ പേപ്പർ എടുത്തിട്ട് ഒരു കുമ്പിൾ പോലെ ഉണ്ടാക്കുക. പണ്ടൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പൊതിഞ്ഞ് കിട്ടില്ല, അതേപോലെയുള്ള ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയതിന് ശേഷം ഓരോന്നിനും കവർ ചെയ്തിടുക. എന്ത് തന്നെയാണെങ്കിലും പെൺപൂ വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസം മുതൽ നമ്മളിതിങ്ങനെ ചെയ്യണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുത്തി മഞ്ഞ കളറായിട്ട് പോകും, തീർച്ചയാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ തോട്ടത്തിൽ കാഴ്ചകൾ വരാതിരിക്കാനായിട്ട് കാഴ്ചക്കണി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് തുളസിയല്ല ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ട് അതിലിടുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് അതിൽ നിറയെ കാഴ്ചകൾ വന്നിട്ടുണ്ടാവും. അപ്പം ആ കവർ അങ്ങനെ കൂട്ടിപ്പിടിച്ച് നശിപ്പിച്ച് കളയാം. പിന്നീട് വീണ്ടും കവറിൽ ഇതുപോലെ തന്നെ തുളസിയില വയ്ക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിലുള്ള കാഴ്ചകൾ മുഴുവനും നശിച്ചു പോവും. പാവൽ ചെടിക്ക് നനയ്ക്കുന്ന രീതിയും അതുപോലെ തന്നെ വളമിടുന്ന രീതിയാണ് ഇനി പറയുന്നത്. അതായത് നമ്മൾ പാവല് പൂക്കുന്നവരെ നമ്മൾ രണ്ട് നേരം നനയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് വാട്ടം സംഭവിക്കും. പക്ഷെ പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരം നനച്ചാൽ മതി. പിന്നെ വളമിടുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു, പാവല് നടന്ന സമയത്ത് ശ്രദ്ധിക്കണം. അത് ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു അരികത്ത് നട്ടിട്ട് ബാക്കി കുറച്ച് സ്ഥലം അവിടെ ഇടണം. ആ ഭാഗത്താണ് നമ്മൾ വളങ്ങളൊക്കെ ഇടേണ്ടത്. അതുപോലെ തന്നെ ജൈവ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് വേണ്ടത്. ഇനി നമ്മുടെ പാവൽ ചെടിക്ക് വരുന്ന കീടബാധകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് കുറച്ച് വളർന്നു വരുന്ന സമയത്ത് അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിച്ച് കാണാം. അതിനാണ് നമ്മൾ മണ്ണൊരുക്കണ സമയത്ത് ചാരം ചേർക്കണമെന്ന് പറയുന്നത്. ചാരം ചേർത്ത് കഴിഞ്ഞാൽ ഈ ഇല മഞ്ഞളിക്കുന്നതിന് നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. അടുത്തത് ഇല കുരുടിക്കുക. അപ്പം ഈ ഇല കുരുടിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നല്ല പുളിച്ച തൈരെടുക്കുക. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതല്ല, പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് പുളി വന്നിട്ടുള്ള തൈര് ഒരു ഗ്ലാസ് എടുക്കുക. ഇത് ഒരു ഗ്ലാസ് തൈരിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ ഒഴിച്ച് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ഒരു കുഞ്ഞു കഷ്ണം കായും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിക്കുക. അത് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ലൂസാവും. ഇതുണ്ടല്ലോ നമ്മൾ നമ്മുടെ പാവലിനങ്ങ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കുരുടിച്ച ഇലകളൊക്കെ പൊട്ടിച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യാം. ഇങ്ങനെ എല്ലാ ചെടികൾക്കും ചെയ്യാം, പാവലിന് പ്രത്യേകിച്ച്. ഇനി ഉണ്ടല്ലോ വെള്ളിച്ച ശല്യമാണ് ഉണ്ടാവുക, അതിന് വെർട്ടിസീലി ഒത്തിരി നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിത്തൊല്ലിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് അത് ചീച്ചത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കായ രണ്ട് മൂന്ന് ദിവസം ഇട്ടിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒത്തിരി നല്ലതാണ്. പാവലിന് കാണുന്ന വലിയൊരു പ്രശ്നമാണ് ഇത്. ഇത് ആമവണ്ടിൻ്റെ ഉപദ്രവം മൂലമാണ് ഇത് സംഭവിക്കുക. അപ്പം ഇത് മാറാനായിട്ട് ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഉള്ളിത്തൊലികൾ, അതായത് ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തൊലികളുണ്ടല്ലോ, അത് വെള്ളത്തിലിട്ടിട്ട് നാലോ അഞ്ചോ ദിവസം വെക്കണം. അതിനുശേഷം വേണം നമ്മൾ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് ഡൈലൂട്ട് ചെയ്യാം. പക്ഷെ നല്ല ചീത്ത മണം ഉണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൽ കാന്താരിമുളകോ അതല്ല എന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള വേറെ ഏതെങ്കിലും ഒരു മുളക് അരച്ച് ചേർത്തിട്ട് അത് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം വെച്ച് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ആമവണ്ടിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല, തീർച്ചയാണ്. അപ്പം ഈ ആമവണ്ടിൻ്റെ ഉപദ്രവം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ മുട്ട മുട്ട പോലെ ഉണ്ടാവും വെളുത്തിട്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ആമവണ്ട് മുട്ടയിടുന്നതാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇലകൾ കയ്യോടെ പൊട്ടിച്ച് നശിപ്പിച്ചിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാര മാർഗ്ഗമാണ്. അപ്പം പോഷക സമൃദ്ധവും ഔഷധപ്രദവുമായ പാവലുണ്ടല്ലോ, ധാരാളം വൈറ്റമിൻസും കാൽസ്യം മാഗ്നീഷ്യം അയൺ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ അടുക്കള തോട്ടത്തിൽ പാവൽ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാവൽ കൃഷി ചെയ്ത് 6 മാസത്തോളം തുടർച്ചയായിട്ട് വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യണം. നന്ദി, നമസ്കാരം.